നമസ്കാരം, ഷാംസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരുന്ന കോട്ടയം ജില്ലയിൽ പാമ്പാടിക്ക് അടുത്ത് കൂരാപ്പുഴയുള്ള സൗപർണിയ കാടഫാമിലെ കാഴ്ചകളായിട്ടാണ്. കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാടഫാമാണ് സൗപർണിയ കാടഫാം. ഇവരിപ്പം ഇവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങിക്കാം, അതുപോലെ തന്നെ 4 ആഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങളെ വാങ്ങിക്കാം, കാട ഇറച്ചിയുടെ സപ്ലൈ ഉണ്ട്, കാട മുട്ടയുടെ സപ്ലൈ ഉണ്ട്. അങ്ങനെ കാടകളിൽ നിന്ന് ഏതെല്ലാം വരുമാനം കണ്ടെത്താമോ അതെല്ലാം വളരെ മികച്ച രീതിയിൽ വിജയകരമായിട്ട് മുമ്പോട്ട് ഉണ്ടാകുന്ന ഒരു ഫാമാണ് സൗപർണിക ഫാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സൗപർണിക ഫാമിലെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സൗപർണിക കാട ഫാമിലെ വിശേഷങ്ങൾ എന്ന് നമുക്ക് കണ്ടുനോക്കാം. നമസ്കാരം, എൻ്റെ പേര് നന്ദു. ഞാനും എൻ്റെ സുഹൃത്തും കൂടെ നമ്മുടെ പാമ്പാടി കൂരപ്പടി സ്ഥലത്ത് നമ്മളൊരു കാടഫാം നടത്തുന്നുണ്ട്. 2 വർഷമായി. ഫേമിൻ്റെ പേര് സൗപർണിക കാടഫാം എന്നാണ്. ഏകദേശം ഒരു 1000 കാടയോളം ഉണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ. അതിപ്പോൾ നമ്മൾ പ്രൊസസ് ചെയ്യുന്നത് മുട്ടയുണ്ട്, അതുപോലെ തന്നെ ഇറച്ചിയായിട്ടും ചെയ്യുന്നുണ്ട് നമ്മൾ. പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള കുത്തുമുട്ട, ഡേ ഓൾഡ്, 4 ആഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങൾ, ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നന്ദു, ഇപ്പോൾ തന്നെ കോഴികൾ പലതരത്തിലുണ്ട്. അതിൽ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാട എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പക്ഷിയാണ്. ഇതിനുള്ളൊരു കാരണം എന്താണ്? അല്ല, കാരണം എന്ന് പറഞ്ഞാൽ കാട, മുട്ട, കാട ഇറച്ചി ഇതിൽ നിന്ന് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ കടന്നത് കാടയിലോട്ടല്ലായിരുന്നു, നമുക്ക് BV3 മുട്ടക്കോഴിയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഒത്തിരി ലോസ്റ്റ് ഉണ്ടായി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ജസ്റ്റ് ആ ടൈമിൽ തന്നെ ഒരു 500 കാടയെ നമ്മൾ ആദ്യം നമ്മൾ തുടങ്ങിയത് 500 കാടയിൽ നിന്നായിരുന്നു. പക്ഷേ ആ കാടയിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്, പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ കാട കോഴി മാറ്റി കാടയിലേക്ക് തന്നെ മാറിയതാണ്. ഇപ്പോൾ ഏകദേശം നമുക്കൊരു 7000 കാടയുണ്ട്. ഇപ്പോൾ നമുക്ക് മുട്ടയെന്ന് പറഞ്ഞാൽ 5800 6000 മുട്ടയ്ക്ക് അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ തന്നെ നമ്മൾ ഇറച്ചിക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൊത്തുമുട്ട, അതുപോലെ തന്നെ ഡേ ഓൾഡ്, 4 ആഴ്ച പ്രായമുള്ള കാടകൾ കിട്ടുന്നുണ്ട്. പിന്നെ കാടയുടെ മുട്ടയെന്ന് പറയുമ്പോൾ അതിനും കുറേ ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ട്. മുട്ടയാണെങ്കിലും ഇറച്ചിയായാലും കാടയുടെ എപ്പോഴും ഗുണമുള്ളത് തന്നെയാണ്. നിങ്ങളിപ്പം തുടക്കത്തിൽ 500 കാടാന്ന് പറയും, ഈ 500 കാടകൾ നിങ്ങൾ ഡേ ഓൾഡ് വാങ്ങിക്കുമായിരുന്നു അതോ ഈ 4 ആഴ്ച പ്രായമുള്ള കാടകൾ വാങ്ങിക്കുമായിരുന്നു? നമ്മൾ ആദ്യം 4 ആഴ്ച പ്രായമുള്ള 500 എണ്ണത്തിന് എടുത്ത് നമ്മൾ നോക്കുമായിരുന്നു, ഒരു ട്രൈ മാത്രമായിരുന്നു. പക്ഷേ അത് സക്സസ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത്രത്തോളം വളർന്നത്. നമ്മൾ ആദ്യം 500 എണ്ണത്തിന് എടുത്തു, അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? പിന്നെ നമുക്ക് കാടയ്ക്കകത്തൊന്നും നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. കാടകളും മറ്റുള്ള കോഴി ഇനത്തിൽപ്പെട്ട ജീവികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന് എന്തെങ്കിലും എന്താ രോഗപ്രതിരോധശേഷി അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടോ? നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും. കാടയിപ്പം ക്യാൻസർ അതുപോലെയുള്ള കുറച്ച് രോഗങ്ങൾക്ക് പറ്റിയതാണ് ഈ കാടമുട്ട അല്ലെങ്കിൽ കാടയിറച്ചി എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് ഇതുപോലെ രോഗം, ഇത് ക്യാൻസേഴ്സും. ഇപ്പം നമുക്ക് പാമ്പാടി കാനം ഭാഗത്ത് ഒരു ലേഡിയുണ്ട്, അല്ലെങ്കിൽ ക്യാൻസറാണ്. മാസം നമ്മുടെ ഈ 20 കാടയിറച്ചിയും അതുപോലെ തന്നെ 200 മുട്ടയും മന്ത്ലി എടുക്കുന്നുണ്ട്. ആൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷെ ഇപ്പം നല്ല മാറ്റമുണ്ട്, ഇപ്പോഴും ആൾ എനർജറ്റിക് ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഒരു കാടയുടെ ഒരു ലൈഫ് ടൈം എന്ന് പറയുമ്പം എത്ര മാസമാണ്? ഇപ്പം കാടയുടെ 1.5 വർഷം വരെ മുട്ടയിടും. പക്ഷേ ഒരു 8 മാസം തൊട്ട് 10 മാസം വരെ കണ്ടിന്യൂസ് മുട്ടയിടും, ഡെയിലി മുട്ടയിടും. അത് കഴിഞ്ഞാൽ മുട്ട കുറയും. അതുകൊണ്ട് നമ്മൾ 8 മാസം 10 മാസം വരെ നമ്മൾ മുട്ടക്കാടയെ നമ്മൾ. എത്ര മാസം മുതലാണ് ഇത് മുട്ടയിട്ട് തുടങ്ങുന്നത്? ഇത് 4 ആഴ്ച പ്രായം തൊട്ട് ഇത് മുട്ടയിട്ട് തുടങ്ങും. ഒരു മുട്ടയിടൽ പീരീഡ് കഴിഞ്ഞാൽ ഈ ഒരു കാടകളെല്ലാം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ മുട്ടയിട്ട് കഴിയുന്ന കാടകളെ നമ്മൾ ഇറച്ചിക്ക് കൊടുക്കുകയാണ്. അത് നമുക്ക് ഇവിടെ തന്നെ ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിപ്പം നമുക്ക് ബൾക്ക് ഓർഡേഴ്സ് ഇപ്പോൾ കുറവായതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് നമ്മളിപ്പോൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു യൂണിറ്റ് കാട അല്ലാന്നുണ്ട് ഒരു 100 കാടയെ വളർത്താം, നമുക്ക് എത്രത്തോളം സ്ഥലം ആവശ്യം വരുന്നുണ്ട്? നമുക്ക് 100 കാടനെ വളർത്താൻ ഇപ്പം 5 സെൻറ് ഉള്ള ഒരാൾക്കാണെങ്കിൽ പോലും ഒരു 500 എണ്ണത്തിനെ നമുക്കൊരു കൂടിനകത്തിട്ട് വളർത്താം. അത് നമുക്ക് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ലൈസൻസിൻ്റെ ഇഷ്യൂ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നമുക്ക് വരുന്നില്ല. നമുക്ക് ഡെയിലി ഉള്ള വരുമാനം നമുക്കൊരു നമ്മുടെ കാര്യങ്ങളൊന്ന് ഡെയിലി നടന്നു പോകാൻ 500 കാടയുടെ കാര്യമുള്ളൂ. ഈ കാടയ്ക്ക് ഈ കേജ് സിസ്റ്റത്തിൽ ഉള്ള കൂടുതൽ നിർബന്ധമാണ്, അത് നമുക്ക് ലിറ്റർ സിസ്റ്റത്തിൽ വളർത്താൻ പറ്റുന്നതാണ് കാട. ചില ആൾക്കാരുണ്ട് അതും ഈ കോഴിയുടെ കൂടെ കാടേനെ അല്ലെങ്കിൽ ലിറ്റർ സിസ്റ്റം പോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ചാകൽ കൂടും, പിന്നെ അതുപോലെ തന്നെ മുട്ടയുടെ എണ്ണവും കുറയും, മുട്ട ഡാമേജ് പോകും. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കേജ് എന്ന് പറയുമ്പോൾ നമുക്ക് മുട്ടയും കിട്ടാൻ തുടങ്ങും, അതുമല്ല ഇതിന് ലൈഫും കൂടുതലായിരിക്കും, ഇതിനെ നമുക്ക് സെപ്പറേറ്റ് കെയർ ചെയ്യാൻ പറ്റും. ഡേ ഓൾഡ് കാടകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം രീതിയിലാണ് നമ്മൾ അതിനെ കെയറിങ് നൽകേണ്ടത്? കെയറിങ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കെയർ കൊടുക്കേണ്ട ഡേ ഓൾഡ് കാടേനെ എടുക്കുന്നത്. കാരണം 1 ദിവസം പ്രായമുള്ള കാടേനെയാണ് നമ്മൾ വാങ്ങുന്നത്. അതിനെ എടുത്ത് ഒരു 15 ഡേയ്സ് നമ്മൾ ബ്രൂഡർ എന്ന് പറഞ്ഞ ഒരു ഇതിലിടും. അതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ വെട്ടവും കാര്യങ്ങളും കൊടുത്ത് നല്ല രീതിയിൽ തന്നെ 15 ദിവസം പരിപാലിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിറ്റർ സിസ്റ്റത്തിലോട്ട് ഇടും, അതും ഒരു 15 ദിവസം. അതും ആ ഒരു 30 ഡേയ്സ് നന്നായിട്ട് കെയർ ചെയ്താലേ ഉള്ളൂ നമുക്ക് ചാകലും അതുപോലെ തന്നെ മുട്ടയുടെ ഗുണവും കാര്യങ്ങളും അല്ലെങ്കിൽ മുട്ടയുടെ വലിപ്പം ഇതൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ കാടകൾക്ക് പൊതുവെ എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് കണ്ടിട്ടുണ്ടോ? നമുക്ക് ഇന്നേ വരെ അസുഖങ്ങൾ വന്നിട്ടില്ല. അസുഖങ്ങൾ വരുന്നതും കൂടുതലും വെള്ളത്തിൽ നിന്ന് വരുന്ന അസുഖങ്ങളെ കാണത്തുള്ളൂ. കാരണം നമുക്ക് ഈ കൊടുക്കുന്ന പൈപ്പിൽ അകത്ത് നമുക്കിപ്പം വീക്കിലി നമ്മൾ കക്കാവെള്ളം അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൊടുത്ത് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്ന എപ്പോഴും ബെറ്ററായിരിക്കും. നമ്മളിപ്പോൾ അത് ചെയ്തു പോകുന്നുണ്ട്. 2 വട്ടം കക്കാവെള്ളം കൊടുത്ത് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം ഇതിനകത്ത് വെള്ളം കയറി
പായൽ കയറി കഴിയുമ്പോൾ പായൽ വെള്ളമായിരിക്കും ഇത് കുടിക്കുന്നത്. ഇത് ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഇൻഡസ്ട്രീനെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, കുടൽ കംപ്ലയിൻറ്റ് അങ്ങനെ ഒരു പ്രശ്നം വരെ വന്ന് ചാകുന്നുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഇല്ല, ആദ്യം നമുക്കുണ്ടായിരുന്നു. ക്ലൈമറ്റിനനുസരിച്ചിട്ട് കാടകൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാറുണ്ടോ? അസുഖങ്ങൾ ക്ലൈമറ്റിനനുസരിച്ച് വരാനില്ല, പക്ഷെ മുട്ടയ്ക്ക് വ്യത്യാസം വരും. കാരണം തണുപ്പിൽ നിന്ന് ചൂടിലോട്ട് വരുമ്പോൾ ചെറിയ രീതിയിൽ ചെറിയ മുട്ടയ്ക്ക് ചിലപ്പം മുട്ടയുടെ ഇപ്പം ഡെയിലി 500 ഇട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 6000 മുട്ടയാണെങ്കിൽ അതിനകത്ത് ഒരു 5500 ആ ഒരു റേഞ്ചിൽ വേരിയേഷൻ നമുക്ക് കാണിക്കും. നമുക്ക് കാടകളെ വളർത്തുമ്പോൾ ഡേ ഓൾഡ് തൊട്ട് നമ്മൾ ഏതെല്ലാം രീതിയിലുള്ള ഫുഡാണ് കൊടുക്കേണ്ടത് ഇതിന്? നമ്മൾ ഈ 15 ഒരു വയസ്സുള്ള ഒരു ദിവസം പ്രായമുള്ള ഡേ ഓൾഡിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് സ്റ്റാർട്ടറാണ്. അത് സ്റ്റാർട്ടർ കൊടുക്കുന്നതും മേടിച്ചുകൊണ്ട് വന്ന അതിലേ തന്നെയല്ല, നമ്മൾ സ്റ്റാർട്ടർ നമ്മൾ പൊടിക്കും. പൊടിച്ച് പൗഡറിൻ്റെ ഒരു മിക്സിക്കകത്തിട്ട് ഒരു സർക്കിളേ ചെയ്യത്തുള്ളൂ, ആ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കത്തുള്ളൂ. കാരണം അത് അതിനുള്ള ഒരു ഇതേ ഉള്ളൂ, അത് കൊത്തി തിന്നാനുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പം അതങ്ങനെ നമ്മൾ 15 കൊടുക്കും. സെയിം ലിറ്ററിലോട്ട് ഇടുമ്പോഴും സെയിം ഇത് തന്നെ. അതാകുമ്പോൾ നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കും, നമുക്ക് ഇത് അരച്ചെടുക്കേണ്ട ആവശ്യം കാണത്തില്ല. അത് 15 കൊടുക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് 15 നമ്മൾ ഇതിനകത്തിട്ട് മാറ്റും, കേജിനകത്തിട്ട്. കേജിനകത്തും ഇതുപോലെ തന്നെ സ്റ്റാർട്ടർ ആയിരിക്കും മുട്ട ഇടുന്നവരെ കൊടുക്കുന്നത്. ഒരു 1000 കാട ഉണ്ടെങ്കിൽ നമുക്കൊരു 500 മുട്ട കിട്ടുന്നവരെ നമ്മൾ സ്റ്റാർട്ടർ കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് മുട്ടത്തീറ്റ കൊടുക്കുന്നത്. മുട്ടത്തീറ്റ ആയി കഴിയുമ്പോൾ നമ്മൾ ആ വീക്ക്ലിയിൽ നമ്മൾ സ്റ്റാർട്ടർ മിക്സ് ചെയ്ത് കൊടുക്കും. അത് വേറൊന്നിനുമല്ല, മുട്ടയുടെ കട്ടിക്കും കാൽസ്യം കൂടാനും വേണ്ടിയാണ്. പിന്നെ കാടയുടെ ഹെൽത്തിനും വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ക്രംബിളുണ്ട്, മാഷുണ്ട്, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കൃഷിയുടെ ഫീഡാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. നമ്മൾ ഈ റെഡിമെയ്ഡ് ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല, നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ തീറ്റ ചിലവ് കുറക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? തീറ്റ ചിലവ് കുറക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്, പക്ഷേ നമുക്ക് ഇതിനകത്തൊരു പരീക്ഷണം നടത്താൻ പറ്റില്ല. കാരണം ഇത്രയും ഇത് കിടക്കുന്നതുകൊണ്ട് നമുക്കിന്ന് പരീക്ഷിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റി നമുക്കതുപോലത്തെ ലോസ് ചെയ്യാതിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ നോർമലി നമ്മൾ കൃഷിയുടെ ഫീഡ് തന്നെയാണ് കൊടുക്കുന്നത്. നമുക്കും മുട്ടയുണ്ട്, അതുപോലെ തന്നെ ഹെൽത്തിന് നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഫുഡല്ലാതെ നമുക്ക് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? കൊടുക്കുന്നവരുണ്ട്, കപ്പളങ്ങയുടെ ഇല, കപ്പളത്തിൻ്റെ ഇല, അതുപോലെ തന്നെ പനിക്കൂർക്ക, തുളസി, ഇതൊക്കെ വീക്കിലി കൊടുക്കുന്നുണ്ട്. നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്, മുട്ടയ്ക്ക് നല്ലതാണ്, കാൽസ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പിന്നെ നമുക്ക് വീക്കിലി വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ കക്കാവെള്ളം കൊടുക്കുന്നത് എപ്പോഴും ബെറ്ററാണ്. മുട്ടയ്ക്ക് കട്ടിയും വരും, അതുപോലെ തന്നെ കാൽസ്യം കൂടും, അതുപോലെ തന്നെ പിന്നെ വെളുത്തുള്ളിയുടെ വെള്ളം, ഇതെല്ലാം വീക്കിലി ചെയ്യുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് കാടയ്ക്ക്. കാടകളിൽ നമ്മൾ വിരമരുന്ന് പ്രയോഗിക്കാറുണ്ടോ? ഇല്ലില്ല, നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല, നമുക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, നമുക്കങ്ങനെ അസുഖങ്ങളോ കാര്യങ്ങളൊന്നും കാടയ്ക്ക് വന്നിട്ടില്ല. നമ്മൾ കോഴികൾ പരസ്പരം കൊത്തുകൊടുന്നുണ്ടോ? കോഴികൾ തമ്മിൽ അതുപോലെ തന്നെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് കോഴി കൊത്തി പൊടിക്കുന്ന കണ്ടുണ്ട്. ഈ കാടകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കാടകളിൽ അങ്ങനെ പ്രശ്നമില്ല, മുട്ടയ്ക്ക് കൊത്തി മുട്ട ഡാമേജ് ആക്കുക അങ്ങനെ പ്രശ്നമില്ല. പക്ഷെ തീറ്റ കിട്ടാതെ വരുമ്പോൾ പരസ്പരം കൊടുക്കും, അത് അങ്ങോട്ട് ചാകൽ അങ്ങോട്ട് കൊത്തി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ചോരമായും കണ്ടു കഴിഞ്ഞാൽ പിന്നെയും കൊത്താൻ തുടങ്ങും, അങ്ങനെ ചാകൽ കൂടുതലും. അല്ലാതെ നമുക്ക് മുട്ട കൊത്തി പൊട്ടിക്കാനുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഗേജ് അതുപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കാടകൾക്ക് നിങ്ങളിവിടെ ചെയ്തിരിക്കുന്ന ഹൈടെക് രീതിയിലാണ് ഇതിൻ്റെ ഫീഡിങ് സിസ്റ്റം ആയാലും ഡ്രിങ്കിങ് സിസ്റ്റം ആയാലും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ രീതിയിൽ ഹൈടെക് ആയിട്ട് നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടോ? ഹൈടെക് ആയിട്ട് നിർമ്മിക്കും, നമുക്ക് ഒത്തിരി ബൾക്ക് ആകുമ്പോൾ നമുക്ക് ഹൈടെക് ആയി കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനം കുറയും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ഇല്ലാത്ത പ്രഷർ ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ ഒത്തിരി പണിക്കാർ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കിപ്പോൾ ഇവിടെ ഓൾറെഡി തന്നെ നമുക്കിപ്പം 7000 പ്രൊഡക്ഷൻ ഉണ്ട്, ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 2 ഉള്ളൂ. ഇവിടെ 3 ഡെലിവറി ബോയിനും കൂടെ കൂട്ടി നമുക്ക് 3 ഉള്ളൂ ഇവിടെ. അത് 2 ഇവിടുത്തെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം നോക്കുക, മുട്ട കിട്ടുക, ഈ പരിപാടിയൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലാണ്, വെള്ളമാണേലും മുട്ടയെല്ലാം എല്ലാം ഗേജ് ഫുൾ നമ്മൾ ഹൈടെക് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാടയെ വളർത്തുമ്പോൾ അതിൻ്റെ കൂടിനകത്ത് ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരുന്നത്? ക്ലീനിങ്ങിൻ്റെ ആവശ്യം ഒന്ന് വരുന്നത് മെയിനായിട്ട് നോക്കാൻ നമുക്ക് കാഷ്ടത്തിൻ്റെയാണ്. കാഷ്ടത്തിൻ്റെ നോക്കുന്നത് മെയിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാഷ്ടത്തിന് വെള്ളമയം കൂടുതലായിരിക്കും. കാരണം മുട്ട ഇടുന്നവരെ നമുക്ക് വെള്ളമയം നല്ല രീതിയിൽ കിട്ടും. മുട്ട ഇട്ട് കഴിഞ്ഞാൽ പഴയതിലും കൂടുതലായിരിക്കും വെള്ളത്തിൻ്റെ അംശം കൂടുതൽ കാട്ടുക. അപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന അറക്കപ്പൊടിയാണ്. അറക്കപ്പൊടി ആകുമ്പോൾ തന്നെ പിന്നെ കുഴപ്പമില്ല, കാരണം കാർഷിക അറക്കപ്പൊടി വലിച്ചെടുത്തോളൂ. പക്ഷെ നല്ല രീതിയിൽ നമുക്ക് അതും ഒരു എക്സ്പെൻസ് ആണ്, അറക്കപ്പൊടി എക്സ്പെൻസ് ആണ്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ ചിലർ ആൾക്കാർ 3 കൂടി അല്ലെങ്കിൽ 2 കൂടി റിമൂവ് ചെയ്യുന്നവരുണ്ട് അറക്കപ്പൊടി. നമ്മൾ ഡെയിലി ക്ലീനിങ് ആണ്, അതുകൊണ്ട് നമുക്ക് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഈ ഗേജിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ടെന്നിനകത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ മെയിനായിട്ട് നോക്കുന്നത് വെള്ളത്തിൻ്റെയാണ്. നമ്മൾ വെള്ളത്തിൻ്റെ ചെയ്തേക്കുവാണെങ്കിൽ വെള്ളം നമ്മൾ പുറത്തു നിന്നാണ് ഡ്രിങ്ക് സിസ്റ്റം ചെയ്തേക്കുന്നത്. അകത്തുനിന്ന് ചെയ്തുകൊണ്ട് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് അകത്തുനിന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുത്തി അകത്ത് മൊത്തം വെള്ളമാക്കും, ഈ ക്യാപ്പിനകത്ത് കയറി നിൽക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ വെള്ളം ഓട്ടോമാറ്റിക്കലി ചീത്തതാവുകയും ചെയ്യും, ഇതിനെ പല അസുഖങ്ങളും പിടിക്കും, പിന്നെ ഇത് ചാകാനുള്ള കാരണങ്ങളും കൂടുതലാണ്. എന്നാൽ നമുക്ക് കാട കൃഷി ചെയ്യുമ്പോൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഇതിനകത്തുനിന്ന് വരുമാനം പ്രതീക്ഷിക്കാം? വരുമാനം മുട്ട തൊട്ട് അത് ഇതിൻ്റെ കാഷ്ടത്തിൽ വരെ നമുക്ക് വരുമാനങ്ങളുണ്ട്. കാരണം നമുക്കിപ്പം ഒരു 15 അല്ലെങ്കിൽ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞിനെ എടുത്ത് ഒരു അറ്റ്ലീസ്റ്റ് 1 നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസ് മുടക്കി
നമ്മളതിനെ പരിപാലിച്ചാൽ മതി. അത് കഴിഞ്ഞ് അത് നമുക്ക് മുട്ട ഇട്ട് അങ്ങനെ ഒരു വരുമാനം നമുക്ക് വരുന്നുണ്ട്. അതൊരു 8 മാസം അല്ലെങ്കിൽ 10 മാസം കണ്ടിന്യൂസ് ആ ഒരു വരുമാനം നമുക്ക് കിട്ടും. ഇതിനോട് കൂടെ തന്നെ ഇതിൻ്റെ കാഷ്ടം നമ്മൾ കളക്ട് ചെയ്ത് അതൊന്ന് ഡ്രൈ ആക്കി നമുക്ക് നമ്മളിവിടെ കൊടുക്കുന്ന ഒരു ചാക്കിന്, അതായത് 50 കിലോയുടെ ഒരു ചാക്കിന് നമ്മൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കാരണം നമുക്ക് അതിനകത്ത് വേറെ മുതൽ മുടക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന കാഷ്ടം നമ്മൾ ഒരു ചാക്കിനകത്താക്കി കൃഷി ആവശ്യത്തിനുവേണ്ടി കൃഷി ആവശ്യങ്ങൾ നമുക്ക് പല ആൾക്കാരും വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഹൈ റേഞ്ച് ഇടുക്കി ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് ഏലം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് കോഴിയിലും കൂടുതൽ സെയിം അല്ലെങ്കിൽ കോഴിയുടെ സെയിം വളത്തിൻ്റെ കൂടെ തന്നെ നിൽക്കും. നമുക്ക് കാടവളം ഒത്തിരി ആൾക്കാർ അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് വരുമാനം നമുക്ക് ഇവിടെ ആദ്യം ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ 100 ചാക്കുകൾ നമുക്കിവിടെ നമുക്ക് വെറുതെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്കും വെറുതെ നമ്മൾ കൊടുക്കുന്നു, അവർ 10,000 രൂപ കിട്ടുന്നു 100 ചാക്കിന്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കാടയിൽ നിന്ന് മെയിൻ വരുമാനം എന്ന് പറഞ്ഞാൽ കാടയുടെ ഒന്നും നമുക്ക് വരുമാനം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ ചെയ്യുന്ന നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്, 4 ആഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്, മുട്ട കൊടുക്കുന്നുണ്ട്, ഇറച്ചിയും കൊടുക്കുന്നുണ്ട്, പിന്നെ കൂടെ നമ്മൾ ഈ കാഷ്ടം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് കൊടുക്കാത്തതായിട്ടൊന്നുമില്ല, നമ്മൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടൊക്കെ പണിഞ്ഞു കൊടുക്കുന്നുണ്ടോ? ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ചെയ്ത് 2 ടൈപ്പത്തെ കൂടുകളുണ്ട് നമുക്കിവിടെ. ഒന്ന് നമ്മുടെ നേരെ പഴയ ഇരുപിടി ഇരുന്ന കൂടും, പിന്നെ കാടയ്ക്ക് പിന്നെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയ കൂടുകൾ നമുക്ക് രണ്ടും ഉണ്ട്. രണ്ടിനകത്തും നമുക്ക് ക്വാണ്ടിറ്റിയും നമുക്ക് രണ്ട് വ്യത്യാസമാണ്. 400 എണ്ണത്തിന് ഇടാവുന്നതും 180 എണ്ണത്തിന് ഇടാവുന്നതും അതുപോലെ തന്നെ 350 എണ്ണത്തിന് ഇടാവുന്നതും 3 ടൈപ്പ് കൂടുകളായിട്ടാണ് നമ്മുടെ ഇതിലുള്ളത്. നമ്മൾ കാട വളർത്തൽ ആരംഭിക്കുമ്പോൾ ഈ ഡേ ഓൾഡിനെ വാങ്ങിക്കുന്നതാണോ തുടക്കക്കാർക്ക് നല്ലത്, അതൊരു 4 ആഴ്ച കഴിഞ്ഞ് ഉള്ളതിനെ വാങ്ങിക്കുന്നതാണോ നല്ലത്? അത് ഏറ്റവും ബെറ്റർ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 4 ആഴ്ച പ്രായമുള്ളതിനെ മേടിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം എന്ന് പറഞ്ഞാൽ ഡേ ഓൾഡിനെ മേടിച്ച് കഴിഞ്ഞാൽ ഒരു റിസ്ക്കിയാണത്. കാരണം അതിനെ അതുപോലെ കെയർ ചെയ്യണം. ഒരു 24 hours എന്ന് പറഞ്ഞാൽ 24 hours കൂടെ നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും ബെറ്റർ. കാരണം അത്രയും ചാകല് നമുക്ക് മാറി കിട്ടും. ഇപ്പം 1000 എണ്ണത്തിന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ഒരു 100 എണ്ണം അല്ലെങ്കിൽ 200 എണ്ണം ചത്തുപോയെന്നിരിക്കാം. അപ്പോൾ 24 hours നമ്മളിങ്ങനെ കെയർ ചെയ്ത് നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ സുഖമാണ്. വീട്ടിൽ തന്നെ നോക്കി 24 മണിക്കൂർ നോക്കി അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് നോക്കിയാൽ പോലും നമുക്ക് ചിലപ്പോൾ ഒരു 100 എണ്ണത്തിൽ അല്ലെങ്കിൽ 50 എണ്ണത്തിന് മിസ്സാവത്തുള്ളൂ. ബാക്കി 950 എണ്ണത്തിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്. ഇനി അതല്ല, അപ്പം വിലയ്ക്കും വ്യത്യാസമുണ്ട്. ഈ 4 ആഴ്ച പ്രായമുള്ളതിന് 30, 30, 35 ആ ഒരു റേറ്റ് വരും. ഡേ ഓൾഡ് വരുമ്പോൾ 9 രൂപ 8 രൂപ 9 രൂപ ആ ഒരു റേഞ്ചും വരും. ഇപ്പോൾ 4 ആഴ്ച പ്രായമുള്ളതിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നേരെ നമുക്ക് ഗേജിലോട്ട് മാറ്റാം, 2 ആഴ്ച ഫീഡ് ചെയ്യുക. അടുത്ത് ആ 2 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് മുട്ട കിട്ടാൻ തുടങ്ങും. അതും നമുക്കൊരു കേരങ്ങനെ ബെസ്റ്റ് ഒരു ഇതെന്ന് പറയുമ്പം 4 ആഴ്ച പ്രായമുള്ളതിന് എടുക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങളിപ്പോൾ ഇവിടെ പറയുന്നത് സൗർണിക ഫാമിൽ നിന്ന് ഈ കാടയുടെ സപ്ലൈ ഉണ്ട്, മുട്ടയുടെ സപ്ലൈ ഉണ്ട്. നിങ്ങൾ ഇത് ഓൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ടോ? ഓൾ കേരള നമ്മൾ ഡെലിവറി ചെയ്യുന്നു. നമുക്കിപ്പം റീറ്റെയിലും ഉണ്ട് ഹോൾസെയിലും ഉണ്ട്. നമ്മൾ ഓൾ കേരള അതുപോലെ അതിന് മിനിമം ഓർഡർ എത്ര വേണം വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ 5,000 മിനിമം ഓർഡർ നമ്മൾ നോക്കുന്നത്. പിന്നെ അത്യാവശ്യക്കാർ കുറേ പേരുണ്ട്. നമുക്ക് വീക്ക്ലി 3,000 കൊടുക്കേണ്ട ആൾക്കാരുണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ ഇവിടെ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നെടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നം ആയതുകൊണ്ട് നമുക്കിപ്പം ഡെലിവറി ഇപ്പോൾ ഓൾ കേരള ഡെലിവറി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. നമ്മൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരു 15 ദിവസം വരെ നമ്മൾ ബ്രൂഡിങ് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കാടകൾക്ക് ഈ തണുപ്പ് സമയത്തോ അങ്ങനെ എന്തെങ്കിലും ഇതിന് ചൂട് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? നമുക്ക് ബ്രൂഡിങ് കഴിഞ്ഞൊരു 15 ഡേയ്സ് ലിറ്ററിംഗ് കൂടെ ഉണ്ട്. അതിനകത്ത് നമ്മുടെ ബ്രൂഡിങ്ങിനകത്ത് ഇടുന്ന നമ്മുടെ നോർമൽ 60 വോൾട്ടിൻ്റെ ബൾബ് ഒരു നമ്മളിപ്പോൾ ഒരു 1000 എണ്ണമാണെങ്കിൽ നമ്മളൊരു 4 എണ്ണം ഇട്ട് നമ്മൾ കൊടുക്കും. ഏറ്റവും താത്തി ലോ ഇതിൽ ഇടണം. നേരെ ലിറ്റർ സിസ്റ്റിലോട്ട് അയക്കുമ്പോൾ നമ്മൾ ട്യൂബ്ലൈറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അതും രാവിലെ വേണമെന്നില്ല. രാവിലെ എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലത്താണെങ്കിൽ രാവിലെ വേണമെന്നില്ല. അല്ലെങ്കിൽ നമുക്ക് രാവിലെ ഇട്ട് കൊടുക്കണം. നമുക്കിവിടെ എന്തായാലും നമ്മൾ മെഷ് കിട്ടി ഫുള്ള് എയർ സർക്കുലേഷൻ നമുക്ക് കൂടുതലാണ്. അതുകൊണ്ട് വെട്ടം വെളിച്ചം എല്ലാം നല്ല രീതിയിലുണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇപ്പം മുട്ട ഇടുന്ന കാടയുടെ സൈഡിലാണെങ്കിൽ നമ്മൾ ട്യൂബ് ലൈറ്റ് തന്നെയാണ് ബെറ്റർ. നോർമൽ ലൈറ്റ് പറ്റില്ല. കാരണം ഇതിനെ ഹോർമോൺ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ മുട്ട വരുന്നത് ഈ ലൈറ്റ് ചെന്നിട്ട്. അതുകൊണ്ട് നമുക്ക് രാത്രി സമയങ്ങളിൽ ഒരു സന്ധ്യയായി ഒരു ഇരുട്ടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏത് 4 സൈഡിൽ നിന്നും വെട്ടം കൊടുക്കാമെങ്കിൽ മാക്സിമം എന്തോരം വെട്ടം കൊടുക്കാം അത്രയും വെട്ടം കാടയ്ക്ക് കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാടകളിൽ എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലും കാണാറുണ്ടോ ഇതിൻ്റെ രൂപത്തിലോ കളറിലോ അങ്ങനെ എന്തെങ്കിലും? രൂപത്തിന് കളറിൽ എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മൾ കണ്ടുവരുന്ന കാട ജസ്റ്റ് ഈ ഒരു കളറായിരിക്കും കണ്ടുവരുന്നത്. ഇതിനകത്ത് നമുക്ക് രണ്ട് ടൈപ്പുണ്ട്. ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലുമാണ്. പിന്നെ നമുക്ക് റെയർ വരുന്നത് നമുക്ക് വൈറ്റ് ആണ്. ഇതാണ് നമുക്ക് വരുന്നത്, ഈ ഒരു വൈറ്റ് ഷെയ്ഡും ഉണ്ട്. ഇതിന് നമുക്ക് മെയിനായിട്ട് ഇതിന് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും വൈറ്റിന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ട്രിവാൻഡ്രം അങ്ങോട്ടുള്ള സൈഡിലോട്ട് വൈറ്റ് കാടയ്ക്ക് ഡിമാൻഡ് കൂടുതലാണ്. വൈറ്റ് നമുക്ക് മുട്ടയ്ക്ക് പ്രത്യേകതയൊന്നുമില്ല, നോർമലി മുട്ടയിടിയിൽ തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ ഇട്ടേക്കുന്നത് നമ്മൾ പേരൻ സ്റ്റോക്കാണ് ഇട്ടേക്കുന്നത്. കാരണം നമുക്ക് കുത്തുമുട്ടയ്ക്ക് വേണ്ടി ഇട്ടേക്കുന്നതാണ്. അത് നമുക്ക് റേഷ്യോ ഉണ്ട്, അത് ഞാൻ പറയാം. ഇപ്പം നമുക്ക് ഞാൻ ജസ്റ്റ് മെയിലിനെ കാണിച്ചു തരാം.
ഇതാണ് മെയിൽ വരുന്നത്. മെയിലിന് പ്രത്യേകം ഇത് കാടയിലെ ഈ മെയിലും ഫീമെയിലും നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ മെയിലിന്റെ കഴുത്തിന് താഴെ ജസ്റ്റ് ഈ ഒരു റെഡിഷ് ആയിരിക്കും, റെഡിഷ് കളർ ആയിരിക്കും മെയിലിന് വരുന്നത്. അതേസമയം ഫീമെയിൽ ആണെങ്കിൽ ഇത് ഫീമെയിലാണ്, ഫീമെയിലിന്റെ കഴുത്തിന് താഴെ ഇതുപോലെ വൈറ്റിൽ ബ്ലാക്ക് ഫുൾ ഡോട്ട്സ് പോലെ വരും. ഇങ്ങനെയാണ് നമുക്ക് മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ പറ്റുന്നത്. നമുക്ക് ഇതിന്റെ ഒരു പെയറിംഗ് ആണ് എത്ര പെടക്കാടയ്ക്ക് എത്ര മെയിലാണ് വേണ്ടത്. ഇത് നമുക്ക് പല ആൾക്കാരും പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. എന്നാലും നമുക്ക് ബെസ്റ്റ് ഇപ്പം എന്താ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2:1 റേഷ്യോ ആയിരിക്കും. കാരണം രണ്ട് പെടയ്ക്ക് ഒരു പൂവൻ എന്ന രീതിയിൽ ചെയ്തിട്ടേ നമുക്ക് നല്ലൊരു ഒരു എന്താ പറയുക ഹെൽത്തി കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ രണ്ട് പെടയ്ക്ക് നാല് പെടയ്ക്ക് ഒരു പൂവനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഒരു ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടെന്നിരിക്കും. അത് നമ്മൾ ഈ കാടയുടെ കൂട് സെറ്റ് ചെയ്യുമ്പോഴേ എത്ര ഹൈറ്റ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. കൂടിനെ പറ്റി ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലാൻഡിങ് പൊസിഷൻ എങ്ങനെയാണ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ചെയ്തേക്കെന്ന് പറഞ്ഞൊരു ഏകദേശം ഒരു 4 പൊക്കമാണ് സ്റ്റാൻഡിന് വരുന്നത്. പിന്നെ ഏകദേശം ഒരു 5-5.25 പൊക്കം ടോട്ടൽ കൂടിനും വരും. കാരണം പിന്നെ നമുക്ക് ചെയ്യുന്ന ഇതിപ്പോൾ നമുക്കൊരു സെക്ഷൻ കൂടുതൽ നമുക്ക് 400 ഇടാവുന്ന ഒരു ഗേജാണ് ഈ വരുന്നത്. ഇതിനകത്ത് നമ്മൾ 2 പാർട്ടീഷനാണ്, കാരണം 4 സെറ്റാണ്. ഇതിനകത്ത് 100, 200, 300, 400 അങ്ങനെ 4 ലെയർ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതിനകത്ത് തന്നെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഒരു കൂടിനകത്ത് തന്നെ നമ്മൾ നേരെ സെൻട്രൽ പോർഷൻ വെച്ച് പാർട്ടീഷൻ ചെയ്തേക്കും, 50-50 വെച്ച് പാർട്ടീഷൻ ചെയ്തേക്കുകയാണ്. അപ്പം നോർമലി നമുക്ക് 50 നമുക്ക് കപ്പാസിറ്റി വരുന്നത്, പക്ഷേ നമ്മൾ 40 യൂസ് ചെയ്തിട്ട് കാരണം ഒത്തിരി ഞെരുങ്ങിക്കഴിഞ്ഞാലും നമുക്ക് പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ 40 ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു സെക്ഷനാണ്. ഇത് നമ്മുടെ BV380 കോഴി കിടന്ന കൂടാണ് നമുക്ക് ആദ്യം. അത് നമ്മൾ രണ്ടാമത് ഒരു ഒത്തിരി പൈസ ക്യാഷ് കളയേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ തന്നെ സെറ്റ് ചെയ്തതാണ്. ഇതിനാണ് നമുക്കിപ്പോൾ ഡിമാൻഡ് കൂടുതൽ, ആൾക്കാർ കൂടുതലും ചോദിക്കുന്നത് ഈ കൂടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി എയർ സർക്കുലേഷൻ കൂടുതൽ നടക്കുന്നുണ്ട്, കാറ്റ് കയറി ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ കാടയ്ക്കാണെങ്കിലും കുറച്ച് ശുദ്ധവായു കിട്ടാൻ ബെറ്റർ ഇത് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് കുറച്ച് പാടാണ്. ഒരു 500 കാടയുടെ ഒരു കൂടിന് എത്രത്തോളം ചിലവ് വരുന്നുണ്ട്? 500 ഇപ്പം നമുക്ക് ചില ആൾക്കാരുണ്ട്, കാരണം ഈ വെൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ചെയ്തു തരുന്ന ആൾക്കാരുണ്ട്. ബെറ്റർ നമുക്ക് വാങ്ങുന്നത് തന്നെയായിരിക്കും. 500 ചെയ്യാവുന്ന കൂടുകൾ കുറവാണ് ഉണ്ട്. എന്നാലും ഏകദേശം ഒരു 4,000 നമുക്ക് ഫുൾ സെറ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഡ്രിങ്കിങ് സിസ്റ്റം അടക്കം നമുക്ക് ഒരു 4,000 അല്ലെങ്കിൽ ഏകദേശം 3,500 ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് കൂട് നമ്മളിവിടെ കൂട് ചെയ്ത് കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു കൂട് വരുന്നുണ്ട്. ഇതിൻ്റെ കപ്പാസിറ്റി നമുക്ക് 180 കാടകളാണ്. കാരണം ഇത് നമുക്ക് ഒരു സെറ്റിൽ വരുന്നത് 3 ആണ് വരുന്നത്. ഒരെണ്ണത്തിനകത്ത് 22 കപ്പാസിറ്റി. നമ്മൾ 20 വെച്ചിട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നത്. ഇപ്പൊ നമ്മൾ കാടകളിലെ കളർ വെറൈറ്റി കണ്ടു. ഇപ്പൊ ഇതിന്റെ മുട്ടകളിൽ എന്തെങ്കിലും കളർ വ്യത്യാസം അങ്ങനെ വരാറുണ്ടോ? മുട്ടകളിലെ ചിലതിന് വ്യത്യാസം വരാറുണ്ട്. നമുക്ക് നോർമലി കാടമുട്ട വരുന്നത് ഈ ഒരു ടൈപ്പ് മുട്ടകളാണ്. ഇതാണ് കൂടുതലും കണ്ടുള്ളത്. ഇത് കൂടാതെ നമുക്ക് വൈറ്റ് നോർമൽ നമ്മുടെ കോഴിമുട്ട പോലെ ഇരിക്കുന്ന സെയിം, വെള്ള മുട്ട പോലെ ഇരിക്കുന്ന സെയിം കാടയുടെ മുട്ടകളും ഉണ്ട് നമുക്ക്. ഡോട്ട്സ് ഒന്നും ഇല്ലാതെ പ്ലെയിൻ നോർമൽ പ്യുർ വൈറ്റ് കളർ തന്നെ നമുക്ക് വരുന്നത്. നോർമലി ഇതിന്റെ തന്നെ മുട്ടയാണിത്. കാര്യങ്ങളൊന്നുമില്ല, നോർമലി വൈറ്റ് മുട്ട ഉള്ളതാണ് കാടയ്ക്ക്. നമ്മളിപ്പം കാടകൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ഫുഡ് വേണമെന്ന് പറഞ്ഞു. ഒരു ദിവസം എത്ര ക്വാണ്ടിറ്റി തീറ്റ ആവശ്യം വരുന്നത്? അത് നമ്മൾ 2,000 കാടയ്ക്ക് 50 ഒരു ചാക്കാണ് നമുക്ക് പെർ ഡേ വരുന്നത്. ആ ഒരു കാൽക്കുലേഷനേ വരും. അപ്പോൾ എത്ര നേരം ഇത് ഫീഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്? അത് ഫുൾ ടൈം നമ്മൾ അതിൻ്റെ ട്രൈ ചെയ്തിട്ട് വെച്ചേക്കണം. ഫുൾ ടൈം ഫുഡ് കാണണം, ഒരിക്കലും തീറ്റരുത് എന്ന് കരുതി ഓവർ ഫുഡിങ്ങും കാണരുത്. ആ ഒരു കെയർ ചെയ്ത് എപ്പോഴും നമ്മളിപ്പം രാവിലെ വന്ന് നമ്മൾ ഫാമിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് കെയർ ചെയ്ത്, ഇപ്പം മെയിനായിട്ട് നമ്മൾ രാത്രിയിലാണ്, ഒരു 6 വരെ കഴിഞ്ഞാൽ എല്ലാത്താരും മാക്സിമം ഇതിനകത്തോട്ട് കയറരുത്. കാരണം എന്ന് പറഞ്ഞാൽ മുട്ടയിടുന്ന ടൈമാണ്. ആ ടൈമിൽ പുറത്തുനിന്ന് ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒക്കെ ഏറ്റ് കഴിഞ്ഞാലും ഇതിന് മുട്ടയിടുന്നതിന് ചില വ്യത്യാസങ്ങളൊക്കെ കാണും. അതുകൊണ്ട് നമ്മളൊരു 6 കഴിഞ്ഞ് മാക്സിമം നമ്മളാരും ഇല്ലാത്ത ടൈമിൽ ഇത് ഫീഡറിൽ ഫുള്ള് നമ്മൾ ഫുഡ് ഇട്ടിട്ട് പോകും. നോർമലി രാവിലെ വന്ന് കഴിയുമ്പോൾ നോക്കി കഴിയുമ്പോൾ ഫുഡ് ഇല്ലാത്തടത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും, ഇല്ലാത്തടത്ത് നോർമൽ. അപ്പം മാക്സിമം വൈകുന്നേരം നിറച്ച് ഫുഡ് ഇടുക, ഇല്ലാതെ വരുന്ന സിറ്റുവേഷനിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, അത്രയും മതി. അല്ലാതെ 24 ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. കാരണം മാർക്കായാലും ഒത്തിരി ഫുഡ് ചെന്ന് കഴിഞ്ഞുള്ള പ്രശ്നങ്ങൾ അത് സെയിമാണ് കാണുന്നത്. അത് നമ്മൾ കോഴികളിൽ അടയിരിക്കുന്ന കോഴിയെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ കാടകളിൽ അടയിരിക്കുന്ന കാടകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കാടകൾ അടയിരിക്കാറില്ല. അപ്പം നമ്മൾ നോർമലി കോഴി ഇരിക്കും, പക്ഷേ കാട അടയിരിക്കാറില്ല. അതിന് പകരം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻക്യുബേറ്റർ സിസ്റ്റമാണ്. അപ്പം ഇൻക്യുബേറ്ററിലിട്ട് നമ്മൾ വിരിയിച്ചെടുക്കുകയാണ്. അതിൻ്റെ തക്കതായ ചൂടും കാര്യങ്ങളും ചെയ്ത് ഏകദേശം 18 തൊട്ട് 22 വരെ വരാറുണ്ട്. അപ്പം ആ ഒരു ഏരിയയിലാണ് നമ്മൾ, ആ ഒരു പീരീഡിനുള്ളിലാണ് നമ്മളതിനെ വിരിയിച്ചെടുക്കുന്നത്.
അപ്പോൾ നമുക്ക് അല്ലാതെ മുട്ട കാട അടയിരുന്ന് വിരിയത്തില്ല, ഇൻവേർട്ടറിന് സഹായത്തോടെ മുട്ട വിരിയാൻ പറ്റും. നമ്മൾ മുട്ട വിരിയലിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ ഇതിനകത്ത് കൊത്തുമുട്ട തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? കൊത്തുമുട്ട തിരഞ്ഞെടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ പേരൻറ്റ് സ്റ്റോക്ക് നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിടണം. പേടയും പൂവിനെയും അതിൻ്റെതായിട്ടുള്ള റേഷ്യോയിൽ നമ്മളത് മാറ്റിയിടുക. മാറ്റിയിട്ട് 6 ദിവസത്തെ മുട്ട നമ്മൾ കളക്ട് ചെയ്യും. 6 ദിവസത്തെ മുട്ട കളക്ട് ചെയ്തിട്ട് 6ാം ദിവസം നമ്മൾ കൊണ്ട് ഹാച്ചറി കൊണ്ട് കൊടുക്കുകയാണ്. ഹാച്ചറി കൊണ്ട് കൊടുത്ത് ജസ്റ്റ് 18 ഡേയ്സ് കഴിയുമ്പോൾ നമുക്കത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ നമുക്ക് എടുക്കാൻ പറ്റും. അന്ത് ഇപ്പോൾ നിങ്ങൾ 2 വർഷമായിട്ട് സൗപർണിക എന്ന് പറഞ്ഞ ഈ ഒരു കാട ഫാം വളരെ സക്സസ്ഫുള്ളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയതായിട്ടൊരു കർഷകമാണ് ഈ ഒരു കാട കൃഷിയിൽ വരുമ്പോൾ വിജയിപ്പിക്കാൻ പറ്റുന്നൊരു സംരംഭമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ വിജയിപ്പിക്കാം? അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതെല്ലാം രീതിയിലാണ് നഷ്ടങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്? ഈ ഒരാൾ ഈ ഒരു സംരംഭത്തിലോട്ട് വരുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നഷ്ടം നിങ്ങളാദ്യം ചിന്തിക്കാതെ ഇതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ലാഭം ചെയ്യാം എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാം. കാരണം ജസ്റ്റ് ഇപ്പം നിങ്ങൾ ഞങ്ങൾ നമ്മളിപ്പം പുതിയ വലിയൊരു സംരംഭം പോലെ കാണണ്ട, ജസ്റ്റ് ഒരു 100 അല്ലെങ്കിൽ 200 അച്ഛൻ 500 കാടേനെ എടുത്ത് നിങ്ങൾ ചെയ്താൽ മതി. കാരണം 500 കാട ഈ ഒരു 4 ആഴ്ച പ്രായമുള്ള കാടേനെ ആദ്യത്തെ ഒരു നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റേ കാണത്തുള്ളൂ. അതും നമുക്ക് ഈ 10,000 രൂപ പോലും ആകത്തില്ല, ജസ്റ്റ് ഒരു 5,000 രൂപയിൽ താഴെ വരത്തുള്ളൂ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ. നമുക്ക് ഡെയിലി നമുക്കെന്ന് പറഞ്ഞാൽ ഒരു 1,000 അല്ലെങ്കിൽ 800 രൂപീസ് നമുക്ക് ഡെയിലി കിട്ടുകയാണ് ഒരു ഇൻകമായിട്ട്. കാരണം നമ്മൾ ഒത്തിരി നമ്മൾ പ്രഷർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ പുറകെ നിന്ന് പ്രഷർ ചെയ്യേണ്ട. എന്നാൽ കെയർ ചെയ്യണമെന്ന് വെച്ചാൽ കെയർ ചെയ്യണം. അതിൻ്റെ ഫുഡ്, വെള്ളം, ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ നോക്കുവാണെങ്കിൽ ഇതൊരു സാധാരണ വീട്ടമ്മമാർക്കും പറ്റുന്നൊരു ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വീട്ടമ്മമാരാണ്. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കാടയോട് മുന്നോട്ട് നിൽക്കുന്നത് വീട്ടമ്മമാരാണ്. അതുകൊണ്ട് ഇങ്ങനെ സ്ത്രീ പുരുഷൻ അങ്ങനെ ഒരു ഇതില്ല, ആർക്ക് വേണമെങ്കിലും പിള്ളേർ വരെ ഇപ്പം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ. കാരണം നമുക്കിവിടെ ആൾക്കാർ വരുന്നുണ്ട് പേരൻറ്റ് ഷോക്കിന് വേണ്ടി പൂവിനെ കൊടുക്കാവുന്നതും ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഒത്തിരി പിള്ളേരാണ് വരുന്നത് മൊത്തം. കാരണം എല്ലാവർക്കും ഇപ്പോൾ ഇതൊരു പഠിച്ചു പോയി, ഒരു ലാഭമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഒത്തിരി ആൾക്കാർ കാട ഫാമിലോട്ട് നമ്മൾ കാട കൃഷിയിലോട്ട് ഇറങ്ങുന്നുണ്ട്.